വിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യം വായിക്കാം. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പിന്നെ അവർ യാത്ര പോകുകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്നു അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴുങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുന്നില്ല. ഒരു നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ. നമ്മളെല്ലാവരും മറിയയെക്കുറിച്ച് പ്രസംഗിച്ച് കേൾക്കുന്നവരാണ്, പ്രസംഗിക്കുന്നവരുമാണ്. ഞാൻ ഇന്ന് പൽക്കാലം മാർത്തയെ തൊട്ട് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മാർത്തയുടെ വിഷയമാണ് സംസാരിക്കുന്നത്. പിന്നെ അവർ യാത്ര പോയില്ല, അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. കർത്താവിനെ സ്ഥലത്തൂടെ പോകുമ്പോൾ മാർത്ത എന്ന് പറയുന്നൊരു സഹോദരി കർത്താവിനെ വീട്ടിൽ കൈക്കൊണ്ടു. ഈ മാർത്തയ്ക്ക് മറിയ എന്നു പേരുള്ള ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ഈ ഭവനത്തിൽ ചെന്നപ്പോൾ മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ ശുശ്രൂഷയിൽ വളരെ കുഴുങ്ങിയിട്ട് അടുക്ക വന്നു, കർത്താവ് എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നു, ഇതിൽ നിനക്ക് വിചാരമില്ലേ? അപ്പം ഈ വാക്യം വായിക്കുമ്പോൾ കാര്യം മനസ്സിലാകും. യഥാർത്ഥത്തിൽ മാർത്ത ചെയ്ത ശുശ്രൂഷ ചെയ്യുവാൻ ആരംഭിച്ചത് മറിയാണ് ആരംഭിച്ചത്, അല്ലെങ്കിൽ മറിയയുടെ നേതൃത്വത്തിലാണ് ഈ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതെങ്കിലും കർത്താവ് വന്നതിന് ശേഷം മറിയ മാർത്തയെ വീടിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ഇതിലെ ആഹാര കാര്യങ്ങളൊക്കെ ആയിരിക്കും തയ്യാറാക്കുന്നത്. അത് ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടി മാർത്തയെ വിട്ടിട്ട് മറിയ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ പാദത്തിലിരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. അകത്ത് മാർത്ത വളരെ ശുശ്രൂഷിക്കുക, ധൃതി വെച്ച് ശുശ്രൂഷിക്കുക. നമുക്കറിയാം ആ ശുശ്രൂഷ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മാർത്ത ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, എൻ്റെ സഹോദരി എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ? നോക്കണേ, മാർത്ത ശുശ്രൂഷയിൽ കുഴുങ്ങി. നമുക്കറിയാം നമ്മളൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സുവിശേഷ വേലയ്ക്ക് ഭാഗമായി, സുവിശേഷ വേലയ്ക്ക് ചുമല് കൊടുത്ത് നമ്മൾ കിട്ടുന്ന അവസരമെല്ലാം കർത്താവിന് വേണ്ടി പ്രയാണപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുകയോ അധ്വാനിക്കുകയോ ചെയ്യും. തിരക്കേറിയ പട്ടണത്തിലുള്ള യാത്രകൾ, തിരക്കേറിയ ജീവിതം, നമ്മുടെ ജീവിതം, നമ്മുടെ കാര്യങ്ങൾ, അതിനിടയ്ക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതം, ഇതെല്ലാം മനുഷ്യന് ഈ വന്ന കാലഘട്ടത്തിൽ ആർക്കും സമയമില്ല, വളരെ ശുശ്രൂഷ. എങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്താൽ അതിനകത്ത് നമ്മളല്പം അവൻ പിറുപിറുത്താലും അല്ലെങ്കിൽ വലിയ സങ്കടം പറഞ്ഞാലും പ്രയാസം പറഞ്ഞാലും ഒരു വ്യക്തി പോലും കർത്താവിൻ്റെ വേല ചെയ്ത്, അയ്യോ എനിക്ക് കർത്താവിൻ്റെ വേല എനിക്ക് ഭയങ്കര ഭാരമായി തീർന്നു, അല്ലെങ്കിൽ ഞാനങ്ങ് കുഴഞ്ഞു എന്ന് പറയുന്ന ആരും കാണുകയില്ല. കാരണം എത്ര പേര് എത്ര അധ്വാനിച്ചാലും എത്ര ഓടിയാലും എത്രയൊക്കെ പ്രവർത്തിച്ചാലും കർത്താവിൻ്റെ വേലയാണോ അതുകൊണ്ട് തീരുകയില്ല. കാരണം വീണ്ടും 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 ജീമുക്ക് ശ്വാസമുള്ള കാലത്തോളം മരിക്കുന്ന ഈ മരിച്ച് ഇവിടെ തീരുന്ന സമയം വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെയാണെങ്കിൽ ആ സമയം വരെ കർത്താവിന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലുമൊക്കെ കർത്താവിന് പ്രയാണപ്പെടുവാൻ സാധിക്കുമെങ്കിൽ അതേ രീതിയിൽ നമ്മളെല്ലാവരും ശുശ്രൂഷിക്കുന്നവർ. പക്ഷേ നമ്മളാരും എന്ത് ചെയ്തിട്ട് ഇതുവരെയും ശുശ്രൂഷ ചെയ്ത് കുഴഞ്ഞിട്ടില്ല. ഇനിയും ആദ്യകാലങ്ങളിൽ 12 അപ്പോസ്തലന്മാരുടെ കാര്യം നോക്കിയാൽ അവരാരും കുഴഞ്ഞില്ല.
അതിനുശേഷം പ്രഗത്ഭനായ കർത്താവിൻ്റെ ദാസനെ ദൈവം വിളിച്ചു ചേർത്തിരിച്ച പൗലോസ് ശുശ്രൂഷയിൽ കുഴഞ്ഞില്ല. അമ്മ നമുക്ക് കർത്താവിന് പൗലോസിൻ്റെ സാക്ഷി അവിടെല്ലാം കേട്ടാലും കുഴഞ്ഞ് നിൽക്ക നമുക്ക് തോന്നിയാലും ആമേൻ, അല്ലെങ്കിൽ പൗലോസ് കുഴഞ്ഞതായിട്ടില്ല. ഈ ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടിയെന്നുള്ള വിശ്വാസത്തോടുകൂടിയും പ്രതിജ്ഞയോടും കൂടി യാത്ര ചെയ്ത് ഇനിയും അധികമായി നേടണം, കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുമെന്നുള്ള അവസാന ആമേൻ അവസാന ആയുസ്സിൻ്റെ ജീവൻ്റെ അവസാന ദിവസം വരെ പോരടിച്ച് ജീവിച്ച ഭക്തനായിരുന്നു പൗലോസ്. എന്നാൽ ഇവരാരും കുഴഞ്ഞില്ല, ശുശ്രൂഷ ചെയ്തു, കുഴഞ്ഞില്ല. കുഴഞ്ഞായിരുന്നെങ്കിൽ ആ പ്രായം വരെയൊന്നും അവർക്ക് ആർക്കും ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ ഇവിടെ ഇതാ ഒരു സഹോദരിയെക്കുറിച്ച് പറയുകയാണ്, അവൾ ശുശ്രൂഷ ചെയ്ത് കുഴഞ്ഞു. ഇനിയും കുഴയാനുള്ളൊരു കാര്യം പറയാം. ചെറിയ വീടാണെങ്കിലും ഒരു ചെറിയ കുടുംബമാണെങ്കിലും അധികം വലിയ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യേണ്ട കാര്യമില്ലെങ്കിലും ഒന്ന് ചിന്തിക്കാം, യേശുവിനെ ശുശ്രൂഷിക്കുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ വീട്ടിൽ അധികമായിട്ട് അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ അവർക്ക് വേണ്ടി ശുഷ്കാന്തിയോടുകൂടി അവർക്ക് വേണ്ട സേവകൾ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ വീടിനകത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. എന്നാൽ ഈ വന്നത് ഒരു സാധാരണ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അല്ല, അല്ലെങ്കിൽ ഒരു പ്രസിഡൻ്റ് അല്ല, ഒരു പഞ്ചായത്ത് മെമ്പറല്ല, അല്ലെങ്കിൽ ഒരു MLA അല്ല, MP അല്ല. ഇവരെക്കാളൊക്കെ ഉപരിയായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ കർത്താവ്, സകല മാനവരാശിയുടെയും സകല ജഡത്തിൻ്റെയും ഉറവിടമായ, സകല ആത്മാക്കളുടെയും ഉറവിടമായ ഈ ഭൂപ്രപഞ്ചത്തെ തൻ്റെ ശ്വാസം കൊണ്ട് ഉരുവാക്കിയവൻ ഒരു ഭവനത്തിൽ വന്നു ആ വ്യക്തിയെ ശുശ്രൂഷിക്കുവാൻ, അക്ഷരീയമായ തൻ്റെ സാന്നിധ്യത്തെ ശുശ്രൂഷിപ്പാൻ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഒരു അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം അത് മാർത്തി. സ്തോത്രം. അപ്പോസ്തലന്മാർ 12 പേർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവിനെ അക്ഷരീയമായി കണ്ട് അക്ഷരീയ സാന്നിധ്യം അനുഭവിച്ച ഒരു വ്യക്തിക്ക് പോലും ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ടുണ്ടോയെന്ന് തോന്നുന്നില്ല. പക്ഷേ ശുശ്രൂഷ ചെയ്ത് കുഴയുവാൻ ഒരു മാർത്തയ്ക്ക് ദൈവം അവസരം കൊടുത്ത, അല്ലെങ്കിൽ മാർത്തയ്ക്ക് മാർത്തയുടെ ജീവിതത്തിൽ സംഭവിച്ചു. സ്തോത്രം. വലിയൊരു കാര്യമാണ്, നമുക്ക് ആർക്കും ലഭിക്കാത്തത് മാർത്തയുടെ ജീവിതത്തിൽ മാർത്തയ്ക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. അവൾ കുഴഞ്ഞിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. ഇവിടെ നോക്കണേ, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്നു, ദൈവത്തിൻ്റെ വചനം കേട്ടു. എന്നാൽ മാർത്ത തിരഞ്ഞെടുത്തത് ഒട്ടും കുറവല്ല. കർത്താവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും താണ ലെവലല്ല. കർത്താവ് ആ രീതിയിലുമല്ല പറഞ്ഞത്. മാർത്തയെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ മറിയ തിരഞ്ഞെടുത്ത, മറിയ്ക്ക് ലഭിച്ചതിലേക്ക് ഏറ്റവും ലഭിക്കാവുന്നതിലേക്ക്, ലോകത്തിൽ ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും വലിയ കാര്യം മറിയ്ക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. എൻ്റെ ചിന്ത ഞാൻ പറയാം. ആ ഭവനത്തിൽ മാർത്തയും മറിയയും രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു. മാർത്ത കുറച്ചുകൂടെ പക്വത വന്നൊരു സഹോദരിയാണ്. അവൾ ഇതിനു മുന്നമേ കർത്താവിനെ അറിയുകയും കർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചന പ്രകാരം കർത്താവിൻ രക്ഷിക്കപ്പെട്ടു, അല്ലെ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം ജീവിച്ച് മുമ്പോട്ട് ഇറങ്ങി വരുന്ന ഒരു സഹോദരിയാണ്. അവൾക്ക് അതിൻ്റെ വേണ്ട ആ പക്വതയും വിശ്വാസത്തിൻ്റെ പക്വതയും ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്കേ കർത്താവിനെ സൂക്ഷിക്കാൻ കഴിയത്തുമുള്ളൂ. എന്നാൽ മറിയെ സംബന്ധിച്ചിടത്തോളം അതല്ല. മറിയയ്ക്ക് വേണ്ടി മറിയുടെ മനസ്സ്, പല പ്രാവശ്യം മറിയ ദൈവവചനം കേട്ടിട്ടുണ്ടെങ്കിലും കർത്താവിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെയും അവളുടെ ജീവിതത്തിൽ കർത്താവായ യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കുവാനോ, അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുവാനോ, ആധികാരികമായി അവനിൽ നിന്നും കേൾക്കുവാൻ, അസത്യവചനം കേൾക്കുവാൻ, അല്ലെങ്കിൽ അവനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഒന്നും മറിയയ്ക്ക് ഒരു ഭാഗ്യം അവൾക്ക് ലഭിച്ച് കാണത്തില്ല. എന്നാൽ അന്നത്തെ പകൽക്കാലം മറിയയുടെ ജീവിതത്തിൽ അവൾക്ക് അവളുടെ ഹൃദയത്തെ സ്വർഗം തുറക്കുകയും ആമേൻ, അവൾ മാനസാന്തരപ്പെട്ട് ദൈവവചനം കേൾക്കുവാൻ അവൻ്റെ പാദപീഠത്തിൽ വന്നിരിപ്പാനിടയായിത്തീർന്നു. അതുതന്നെ വലിയൊരു നന്മ. അതാണ് നമുക്കും ലഭിക്കാവുന്നതിലൊക്കെ ഏറ്റവും വലിയ നല്ല അംശം എന്ന് പറയുന്നതും ഇതുതന്നെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക, ദൈവവചനം കേൾക്കുക, കർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, ഇതോടുകൂടിയാണ് നമുക്ക് മനുഷ്യർക്ക് നമുക്ക് ലഭിക്കാവുന്ന ബാക്കി എല്ലാ നന്മകളും ഇതിൻ്റെ പുറകെ വരുന്ന കാര്യമാണ്. എന്നാൽ മാർത്തയെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ കഴിഞ്ഞ് പക്വത വന്നൊരു സഹോദരിയാണ്.
എന്നാൽ കർത്താവ് വീട്ടിൽ വന്നപ്പോൾ അവൾക്കും സന്തോഷമാണ്. തൻ്റെ സഹോദരി രക്ഷിക്കപ്പെടുന്നതിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന സന്തോഷമാണെങ്കിലും, എന്നാൽ കർത്താവിനെ ശുശ്രൂഷിച്ച് മാർത്തി അങ്ങ് കുഴഞ്ഞു. കുഴഞ്ഞു കഴിഞ്ഞപ്പം മാർത്തയോട് പറയുകയാണ്, കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി ജാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ലെ ഒരേ ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരും അവളോട് അപകരിക്കുകയുമില്ല. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതിനി മേലിൽ അത് അവളിൽ നിന്നും ആരും അപഹരിക്കുകയില്ല. മാർത്തയെ, നീ ഇത് ഒരു പ്രാവശ്യം തിരഞ്ഞെടുത്തതാണ്, ഇന്നേവരെ ആരും നിൻ്റെ കയ്യിൽ നിന്നും അപഹരിച്ചില്ല. അപഹരിക്കാഞ്ഞത് കൊണ്ടാണ് ഇന്ന് വൽക്കാലം നിനക്ക് എന്നെ ശുശ്രൂഷിപ്പാൻ ഈ ഒരു അവകാശം ലഭിച്ചത്. അതുപോലെ ഈതും മറിയ തിരഞ്ഞെടുത്തു, ഇത് ആരും അവളുടെ കയ്യിൽ നിന്നും അപഹരിക്കുകയില്ല. മറിച്ച് കർത്താവ് അവളോട് പറയുന്നൊരു കാര്യമാണ്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. നമ്മളെല്ലാം അത് പറയും, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, മാർത്ത ഭയങ്കര തിരക്ക്, ബിസി, കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുവാൻ സമയം കണ്ടെത്തത്തില്ല, ദൈവജനം കേൾക്കത്തില്ല, അറിയത്തില്ല, ഇതൊക്കെ നമ്മൾക്ക് ചിന്തിക്കാമെങ്കിലും അതൊന്നും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇവിടെ പറയുകയാണ്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, എന്നാൽ മാർത്ത ഒട്ടും തിരഞ്ഞെടുത്തു ഒന്നും കുറവായിരുന്നില്ല. എന്നാൽ മറിയെ അംഗീകരിക്കുമ്പോൾ തന്നെ കർത്താവ് മാർത്തയും അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, മാർത്തയെ വിളിക്കുന്ന ഒരു വിളി ശ്രദ്ധിച്ചേ, മാർത്തയെ മാർത്തി. ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, കർത്താവേ മറിയ ശുശ്രൂഷയിൽ കുഴഞ്ഞു, അപ്പോസ്തലന്മാരോ തൻ്റെ സുവിശേഷകന്മാരോ സുവിശേഷവേദയിൽ ആരും ഇങ്ങനെ കർത്താവിനെ ശുശ്രൂഷിച്ച് കുഴഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ മാർത്ത ഈ ശുശ്രൂഷയെ കുഴഞ്ഞു വന്ന ഒരാളിനോട് അവളെ അങ്ങനെ നീ താക്കീത് ചെയ്തു, നീ സംസാരിച്ചല്ലോ, അല്ലെങ്കിൽ അത് പ്രയാസമായിപ്പോയി, എത്രയും ശുശ്രൂഷ ചെയ്തൊരാളിന് വേണ്ട, നീ അതിന് വേണ്ട പ്രോത്സാഹനമോ പരിഗണനയോ അല്ലെങ്കിൽ ഒരു പ്രതിഫലം ഒന്നും കൊടുക്കാമെന്ന് ചെയ്തപ്പോൾ കർത്താവ് എന്നാലും എന്നോട് ശാന്തമായി എന്നോട് സംസാരിച്ചൊരു വിഷയമുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് ഡബിൾ കോളിങ് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് വിളിച്ച് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ പിതാവായിരുന്ന അബ്രഹാമിനെ കർത്താവ് വിളിച്ചു. അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമേ അബ്രഹാമേ, ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്. അപ്പോൾ അബ്രഹാമിനെ വിളിച്ചു. അതുപോലെ തന്നെ യാക്കോബിനെ വിളിച്ചു, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ, മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട. അതുപോലെ തന്നെ ദൈവം അടുത്ത ഒരാളിനെ വിളിച്ചതാണ്, മോശെ വിളിച്ചു, ശമുവേലിനെ വിളിച്ചു, ശിമോൻ പത്രോസിനെ വിളിച്ചു, പൗലോസിനെ വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കർത്താവ് വിളിക്കുന്ന എരിശലേമിനെയാണ് വിളിച്ചത്. അപ്പോൾ നോക്കണേ, അബ്രഹാമിനെ വിളിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ അബ്രഹാമേ, ബാലിൻ്റെ മേൽ കൈവച്ചിക്കരുത്. അതുപോലെ തന്നെ യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, നിൻ്റെ പിതാവിൻ്റെ ദൈവം തന്നെ, മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട. മോശെ വിളിച്ചിട്ട് പറഞ്ഞു, മോശെ മോശെ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായകയാൽ കാലിൽ നിന്നും ചെരിപ്പഴിച്ചു കളയും. ശമുവേലിനെ വിളിച്ചു, ശമുവേലെ ശമുവേലെ, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴുന്നു. ശിമോനെ വിളിച്ചു, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് മണി പോലെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാൻ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പൗലോസിനെ വിളിച്ചു, അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ശൗലേ ശൗലേ, നീ എന്നെ കുതിരിക്കുന്നത് കൊണ്ട് മുള്ളിൻ്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു. അതുപോലെ അറിയാം, 7-ാമത് വിളിക്കുന്നത് യെരുശലേമിനെയാണ്, യെരുശലേം യെരുശലേമേ, കർത്താവ് വിളിക്കുന്നു. എന്നോട് ശാന്തമായി കർത്താവ് ചോദിക്കുകയാണ്, പഴയ നിയമത്തിൽ അബ്രഹാമാരാ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യാക്കോബാരാ, പഴയ നിയമത്തിലെ മോശയാരാ, പഴയ നിയമത്തിലെ ശമുവേലാരാ? ചിന്തിച്ചപ്പോൾ അബ്രഹാമും യാക്കോവും മോശയും ശമുവേലും പഴയ നിയമവിശുദ്ധന്മാരിൽ ഏറ്റവും അധികം ശ്രേഷ്ഠന്മാരായ പിതാക്കന്മാരല്ലേ? അവർ വിശ്വാസവീരന്മാരല്ലേ? അവർ വലിയവരല്ലേ? അബ്രഹാം, യാക്കോവ്, മോശ, ശമുവേൽ, ഇവർ വലിയവരാണ്. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, പത്രോസാരാ, പൗലോസാരാ? അയ്യോ, പുതിയ നിയമ വിശുദ്ധന്മാരിൽ ഏറ്റവും മഹാശ്രേഷ്ഠന്മാരായ രണ്ട് അപ്പോസ്തലന്മാരല്ലേ പൗലോസും പത്രോസും? അപ്പം എന്നോട് ചോദിക്കുകയാണ്,
ഈ യെരുശലേം എന്താ യെരുശലേം? കർത്താവേ, നിൻ്റെ വിശുദ്ധ നഗരം. എന്നോട് കർത്താവ് പറഞ്ഞു, എനിക്ക് പഴയ നിയമത്തിൽ അബ്രഹാമിനോടും യാക്കോബിനോടും മോശയോടും ശമൂവേലിനോടും പുതിയ നിയമത്തിൽ പൗലോസിനെയും അതിനുശേഷം യെരുശലേമിനെ ഞാൻ എത്ര ഇഷ്ടപ്പെടുന്നു, എത്ര അവരെ ഡബിൾ കോൾ ചെയ്ത് ഞാൻ വിളിച്ചു പോവും. അതേ ഒരു വിളിയാണ് ഞാൻ മാർത്തയെ വിളിച്ചത്. അവളെ തള്ളിക്കളഞ്ഞതല്ല, അവളെയും ഒട്ടും കുറയാതെ അബ്രഹാമിനെ അബ്രഹാമിനോട് സമമാക്കി കുറയാതെ യാക്കോബ്, മോശ, ശമൂവേൽ, പൗലോസ്, പത്രോസ്, യെരുശലേം, ഇതിനോട് ഒട്ടും കുറയാതെ അതേ സ്ഥാനത്ത് തന്നെ അതേ മാന്യതയിൽ തന്നെ ഞാൻ വിളിച്ച വിളിയ മാർത്തി എന്ന് വിളിച്ച കർത്താവ് മാർത്തെ വിളിച്ചു ഡബിൾ കോളിങ്. നമുക്കറിയത്തില്ല, പക്ഷേ കർത്താവ് മാർത്തെ മാർത്തെ എന്ന് വിളിച്ച ഡബിൾ കോളിങ്. അതുതന്നെ ഭയങ്കര ഒരു സംഭവം. സ്തോത്രം കർത്താവ്. അതിൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ നോക്കണേ, പ്രതീക്ഷിക്കാത്ത സമയത്ത്, അപ്രതീക്ഷിതമായിരിക്കുന്ന സമയത്ത്, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ആരും ചിന്തിക്കാത്ത സമയത്ത്, ആരും അർഹിക്കാതിരുന്ന സമയത്ത്, ആർക്കും അർഹതയില്ലാതിരുന്ന സമയത്ത് എൻ്റെ യേശു കർത്താവ് മാർത്തയെ നോക്കിയിട്ട് വിളിക്കുന്നു, മാർത്തെ മാർത്തെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു. മാർത്തയുടെ ജീവിതത്തിൽ മാർത്ത വളരെ ശുശ്രൂഷയിൽ കുഴങ്ങി. അവളുടെ പ്രതിഫലം, അവൾക്ക് കർത്താവ് വിളിച്ച വിളി ചെറിയ വിളിയല്ല. പിതാക്കന്മാരെ വിളിച്ചതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ അവൾക്ക് വലിയൊരു വിളി ലഭിക്കാനിടയായി തീർന്നു. അവൾ കർത്താവിനെ അവളെ കർത്താവ് വിളിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഇവിടെ നോക്കണേ, ശുശ്രൂഷയിൽ കുഴഞ്ഞിട്ട് മാർത്ത ശുശ്രൂഷയിൽ കുഴഞ്ഞു. മാർത്തയ്ക്ക് ഭയങ്കര ശുശ്രൂഷയിൽ അവൾ കുഴഞ്ഞു. അവൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുക, ഒറ്റയ്ക്ക് അധ്വാനിക്കുക. ഐ മീൻ ആ വീട്ടിൽ വന്ന വ്യക്തി സാധാരണക്കാരനായ ഒരു വ്യക്തി അല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ കർത്താവ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ്, സകല മാനവരാശിയുടെയും പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഈ ഭൂപ്രപഞ്ചത്തെ, ആകാശ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളെ തൻ്റെ ഒരു വാക്കുകൊണ്ട് ഉരുവാക്കിയ കർത്താവ്. ഒരു ചെറിയ ഭവനത്തിൽ ചെന്നപ്പോൾ ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് കർത്താവിനെ ശുശ്രൂഷിപ്പാനുള്ള അവസരം ലഭിച്ചു, ഭാഗ്യം ലഭിച്ചു. അത് വലിയൊരു ഭാഗ്യപദവിയാണ്. അതിനെ ആരും, ആ ഭാഗ്യപദവി അല്ലെങ്കിൽ മാർത്ത ചെയ്തത് ആരും അവൻ തള്ളിക്കളയേണ്ട കാര്യമില്ല. അത് തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല. മാർത്ത ചെയ്തത് വലിയൊരു ശുശ്രൂഷയാണ്. അതിൻ്റെ പരിണതഫലം മാർത്തയ്ക്ക് കർത്താവ് തിരിച്ചു കൊടുത്തു. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. ആമേൻ. ആമേൻ. ഒരിക്കലും ശുശ്രൂഷയിൽ മനം കലങ്ങി പോകരുത്. ഒരിക്കലും ശുശ്രൂഷയിൽ തകർന്നു പോകരുത്. ഒരിക്കലും ശുശ്രൂഷയിൽ നിരാശപ്പെട്ടു പോകരുത്. ഒരിക്കലും ശുശ്രൂഷയിൽ ഒരു തകർച്ചയുണ്ടായാൽ, എവിടെയെങ്കിലും ഒരു അപാകത സംഭവിച്ചാൽ ഒരിക്കലും അമ്മൻ തകർന്നു പോകരുത്. കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ പൂർണ്ണ പ്രാഗൽഭ്യവും പൂർണ്ണ പ്രത്യാശയും പൂർണ്ണ ധൈര്യവുമുള്ളവരായി കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിക്കൂ. അമ്മൻ കർത്താവ് നിങ്ങളെ ഒരിക്കലും അമ്മൻ കൈവിടുന്ന ദൈവമല്ല. കർത്താവ് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. കർത്താവ് നിങ്ങളെ ഒരിക്കലും കുറച്ച് കളയുന്ന ദൈവമല്ല. മാർത്തയെ അംഗീകരിക്കാനിടയായി. ഇന്ന് മുതൽക്കാലം പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ആരെങ്കിലും മനം കലങ്ങിയും മനം തകർന്നും ശുശ്രൂഷയിൽ കുഴഞ്ഞെന്ന് തോന്നിയാലും ആമേൻ, ഒരിക്കലും അധൈര്യപ്പെട്ടു പോകരുത്. ഒരുപക്ഷെ മാർത്തയെ വിളിച്ചതുപോലെ, അബ്രഹാമിനെ വിളിച്ചതുപോലെ, യാക്കോവിനെ വിളിച്ചതുപോലെ, മോശയെ വിളിച്ചതുപോലെ, ശമൂവേലിനെ വിളിച്ചതുപോലെ, പൗലോസിനെ വിളിച്ചതുപോലെ, പത്രോസിനെ വിളിച്ചതുപോലെ, തൻ്റെ
വിശുദ്ധ രാജ്യമായിരിക്കുന്ന വിശുദ്ധ സ്ഥലമായിരുന്ന യെരുശലേമിനെ വിളിച്ചതുപോലെ ആ ഒരു പേർവിളിയിലേക്ക് നിന്നെയും പ്രിയ സഹോദര താങ്കളെയും വിളിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരി താങ്കളെയും കർത്താവ് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും മനം കലങ്ങിപ്പോകരുത്, ശുശ്രൂഷ കുഴഞ്ഞെന്ന് തോന്നരുത്. അങ്ങനെ ആരെങ്കിലും ഇന്ന് പൽക്കാലം ദൈവവേല മുഖത്ത്, ദൈവിക ശുശ്രൂഷയുടെ മുഖത്ത്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയുടെ മുഖത്ത് ആരെങ്കിലും ശുശ്രൂഷയിൽ കുഴഞ്ഞു എന്ന് തോന്നിയാൽ ഇന്ന് പൽക്കാലം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരും ശുശ്രൂഷയിൽ കുഴഞ്ഞെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളോട് ശാന്തമായി കർത്താവ് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ കർത്താവ് വിളിക്കുകയാണ്. നിങ്ങളെയും വിളിക്കുന്നൊരു വിളി പിതാക്കന്മാരെ വിളിച്ചതുപോലെ, വിശുദ്ധന്മാരെ വിളിച്ചതുപോലെ നിങ്ങളെയും വിളിക്കുകയാണ്. മാർത്തിയെ മാർത്തി, അമേനെന്ന് പറഞ്ഞ് നിങ്ങളെയും കർത്താവിൻ്റെ ആ വലിയ ആ ഡബിൾ കോളിങ്ങിലേക്ക് ഇന്ന് പൽക്കാലം നിങ്ങളെയും കർത്താവ് വിളിക്കുന്നുണ്ട്. നിങ്ങളെ സ്വർഗത്തെ ദൈവം അമേൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പൽക്കാലം ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഓരോ പ്രിയപ്പെട്ടവരും ശുശ്രൂഷയുടെ ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും മുഖത്ത് നിങ്ങൾ ഒരു തകർച്ച അനുഭവിച്ചു, അല്ലെങ്കിൽ ഒരു പ്രയാസം നേരിട്ടും തോന്നിയാൽ അതിനകത്തിൽ ആരും നിരാശപ്പെടരുത്. നിങ്ങളെ വിളിച്ച വിളി ചെറിയ വിളിയല്ല, നിങ്ങളെ വിളിച്ച വിളി വലിയ വിളിയാണ്. അത് നിങ്ങളെ വിളിച്ച വിളി വലിയ വിളിയാണ്. ആ വിളിയാൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ കുഴഞ്ഞവരായിരിക്കാം, പ്രയാസപ്പെട്ടവരായിരിക്കാം, മനം തകർന്നവരായിരിക്കാം, ആമേൻ, നിരാശ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമായിരിക്കാം. ശുശ്രൂഷ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്നെങ്കിലും വേണ്ട രീതി ദൈവജനം ധ്യാനിക്കുവാനോ അല്ലെങ്കിൽ ആമേൻ അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യുവാനും പലപ്പോഴും ആമേൻ പ്രയാസം നേരിട്ട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം നിങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തിവെക്കുക. നിങ്ങൾ ചെയ്യുന്ന ആമേൻ പ്രവൃത്തികളൊന്നും കർത്താവിന് മുമ്പ് അത് നിഷ്ഫലമായി പോവുകയില്ല. പാദപീഠത്തിലിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏതെങ്കിലും അവസരം നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നത് ഒരിക്കലും പാഴാക്കി കളയാതെ ശ്രമിക്കാൻ നോക്കൂ. ഇന്ന് പൽക്കാലം നമുക്ക് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലരും ശുശ്രൂഷയിൽ കുഴഞ്ഞു പോയിട്ടുണ്ട്, തകർച്ച അനുഭവിച്ചിട്ടുണ്ട്. അമേൻ അമേൻ അമേൻ. കർത്താവിന് വേണ്ടി എത്രയും അധികമായി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹത്തോടി കൂടി ഇറങ്ങി തിരിച്ചിട്ടും അമേൻ ലോകക്കാർ പലപ്പോഴും പലരും അമേൻ സ്വന്തക്കാർ അല്ലെങ്കിൽ ചർച്ചക്കാർ അമേൻ വിവിധയിടങ്ങളിൽ പലപ്പോഴും പലരും അതിനെ അംഗീകരിക്കാതെ പുച്ഛിക്കുന്ന അനുഭവത്തിൽ കൂടി അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ അമേൻ അമേൻ നേരിടുന്നവർ അമേൻ കേൾക്കുന്നവർ ആരെങ്കിലും കാണുമായിരിക്കാം. ഇന്ന് പൽക്കാലം പ്രിയ സഹോദര പ്രിയ സഹോദരി താങ്കളോടാണ് ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ വചനം താങ്കളോട് സംസാരിച്ചു. താങ്കൾ ആമീൻ 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 രഹസ്യമായി ചെയ്ത ശുശ്രൂഷ എൻ്റെ ദൈവം ആമീൻ പൂർണ്ണ മനസ്സോടെ അറിയുന്നുണ്ട്. ആമീൻ അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കളെയും കർത്താവ് വിളിക്കുന്ന വിളി ആ വലിയ വിളിയാണ്. ഡബിൾ കോളിങ്ങിലേക്ക് ഇന്ന് പൽക്കാലം താങ്കളെയും വിളിച്ച് ആ വലിയ അനുഭവത്തിലേക്ക് നടത്തുക. കർത്താവേയും ആമീൻ ആ വിളിച്ച എല്ലാവരെയും സ്വർഗത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനാണ് ഇന്ന് പൽക്കാലം ആ വിളി ആ വിളിയും തിരഞ്ഞെടുക്കും ആമീൻ നിന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ കർത്താവിന് വേണ്ടി അധികമായി അല്ലയുടെ കലയിൽ ഫലം കായ്പാൻ ഒരിത്തിരിയും സ്വർഗം അനുഗ്രഹിക്കേണ്ടതിനായി ഈ വചനത്തിൽ കൂടി ആമീൻ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടണം. ആരുടെയും ജീവിതത്തെ തകർച്ചകളോ ശൂന്യതകളോ ഒന്നുമില്ലാതെ എല്ലാ നിരാശകളെയും മാറ്റി സ്വർഗീയ സമാധാനം കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.